യുഎഇ ദർഹംസിന്റെ മറവിൽ ഓട്ടോ തൊഴിലാളിയുടെയും ഭാര്യയുടെയും കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിപ്പറിച്ച് കടന്നുകളഞ്ഞ അന്യസംസ്ഥാന പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. ഝാർഖണ്ഡ് സ്വദേശി ഫാറൂഖ് ഷെയ്ഖ്, ഗുജറാത്ത് സ്വദേശി ജുവൽ അലി എന്നിവരാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾ. രണ്ടു പ്രതികളും സംഭവം നടന്ന സ്ഥലവും രീതിയും പോലീസിന് മുന്നിൽ വിവരിച്ചു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറ് വശത്ത് വാഹനം പാർക്ക് ചെയ്ത് റെയിൽ കടന്ന് സെന്റ് പോൾ സ്കൂളിന് മുന്നിലൂടെയാണ് രണ്ടംഗ സംഘം സംഭവ സ്ഥലത്തെത്തിയത്. സ്കൂളിലെ കന്യാസ്ത്രീകൾ താമസിക്കുന്ന കെട്ടിട സമുച്ചയത്തിന് വെളിയിലായിരുന്നു മടക്കരയിലെ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ഹനീഫ, ഭാര്യ സൌദ എന്നിവർ 5 ലക്ഷം രൂപയുമായി കാത്തിരുന്നത്. പ്രതികൾ കടലാസ് കെട്ടുകൾ കാണിച്ച് ദൃഹംസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 5 ലക്ഷം രൂപ തട്ടിയെടുത്ത് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുന്നിലൂടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചാടിക്കയറി കടന്നുകളഞ്ഞതായാണ് പോലീസിനോട് പറഞ്ഞത്. സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള അന്വേഷണ സംഘത്തിന്റെ മികച്ച ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ചന്ദേര സിഐ പി നാരായണൻ, എസ്ഐ ശ്രീദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അനധികൃത പാർക്കിംഗ് കൊണ്ട് പൊറുതിമുട്ടി പയ്യന്നൂർ നഗരം. വികസന കാര്യത്തിൽ പയ്യന്നൂരിന്റെ മുഖച്ഛായ ഏറെക്കുറെ മാറിക്കഴിഞ്ഞെങ്കിലും ഗതാഗത മേഖലയിലെ വികസനമില്ലായ്മ കാരണം നിത്യേന ഗതാഗത കുരുക്കുകൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് ഈ ചെറുപട്ടണം. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമാണ് പയ്യന്നൂർ. വ്യാപാര മേഖലയിൽ വലിയ തരത്തിലുള്ള വികസനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് തുല്യമായി ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചില്ല എന്നത് വലിയ പോരായ്മയാണ്. അതിനാൽ തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇവിടെ. ഇടറോഡുകൾ വികസിപ്പിച്ച് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താത്തതും അനധികൃത പാർക്കിംഗുകളും തന്നെയാണ് പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. വാഹന പാർക്കിംഗിനായി നഗരസഭ മുൻകൈയെടുത്ത് സ്റ്റേഡിയം പരിസരത്ത് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും ആരും തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. പകരം അനധികൃതമായി പാർക്കിംഗ് ചെയ്യുകയാണ്. അതുകൊണ്ടുതന്നെ ഈ നഗരം ഇന്ന് ഏറെ പൊറുതിമുട്ടുകയാണ്. പെരുമ്പ മുതൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് വരെയുള്ള പലയിടങ്ങളിലും ഇപ്പോൾ അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടിയാണ്. പയ്യന്നൂരിൽ പലവിധ വ്യാപാര സ്ഥാപനങ്ങളും മാളുകളും മറ്റും വർദ്ധിച്ചതോടെ നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ബൈപ്പാസ് നഗരസഭ ഓഫീസ് റോഡ് ഇതിനകം തന്നെ ഏറ്റവും വലിയ പാർക്കിംഗ് കേന്ദ്രമായി മാറി. ഇതുകൂടാതെ തെക്കേ ബസാർ, ഗാന്ധി പാർക്ക് റോഡ്, കോടതി പരിസരം, ഗേൾസ് സ്കൂൾ റോഡ് തുടങ്ങിയ റോഡുകളും മറ്റ് ഇടറോഡുകളും അനധികൃത പാർക്കിങ്ങിനായി വാഹനങ്ങൾ കൈയടക്കി കഴിഞ്ഞു. നഗരത്തിലെത്തുന്നവർ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നിത്യേന ഇത് ഗതാഗത കുരുക്കിനും കാരണമായി തീരുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം കെട്ടിട സമുച്ചയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രികളും മറ്റ് സൗകര്യങ്ങളും കൊണ്ട് പയ്യന്നൂരിന്റെ മുഖച്ഛായ ഏറെ മാറിയിട്ടുണ്ടെങ്കിലും ഗതാഗത മേഖലയുടെ കാര്യം പരിതാപകരമാണ്. പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡും പുതിയ ബസ് സ്റ്റാൻഡ് സഹകരണ ആശുപത്രി റോഡും ഏറ്റവും പുതുതായി നഗരസഭ ഓഫീസ് പെരുമ്പ ബൈപ്പാസ് റോഡുമാണ് ഗതാഗത വികസന കാര്യത്തിൽ ആകെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. എന്നാൽ ഇവയൊക്കെ തന്നെയും പയ്യന്നൂരിന്റെ ഗതാഗത കുരുക്കഴിക്കാൻ മതിയായവ അല്ല എന്ന് വേണം പറയാൻ. അനധികൃത പാർക്കിംഗുകൾക്കെതിരെ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്നില്ല എങ്കിൽ ഇനിയും ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകുന്നവർ പോലും കുരുക്കുകളിൽ പെട്ടിക്കിടക്കുന്ന കാഴ്ച കാണേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. സ്ത്രീ സുരക്ഷ വനിതാ കമ്മീഷനിലൂടെ. വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതി പരിശീലനം നൽകി. പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലെ വാർഡുതല ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ജാഗ്രതാ സമിതി പരിശീലന ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെയും പയ്യന്നൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലെ വാർഡുതല ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ജാഗ്രതാ സമിതി പരിശീലന ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടാണ് വനിതാ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഇ എം രാധ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ സെക്രട്ടറി എം കെ ഗിരീഷ്, കൌൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
രണ്ടു വർഷത്തെ ഇടവേളയ്ക്കു ശേഷം തേജസ്വിനി പുഴയിൽ വൈറ്റ് വാട്ടർ റിവർ റാഫ്റ്റിംഗ് പുനരാരംഭിച്ചു. പുഴയിലെ ഓളങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും നടത്തുന്ന റാഫ്റ്റിംഗ് സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് റാഫ്റ്റിംഗ് നിർത്തിവെച്ചത്. കോവിഡ് കാലത്തെ വിരസത മാറ്റാൻ തേജസ്വിനി പുഴയിലൂടെ സാഹസിക യാത്ര നടത്താൻ ഒട്ടേറെ പേരാണ് ഇപ്പോൾ മലയോരത്തെത്തുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ പകുതി വരെയാണ് ജലവിനോദയാത്ര നടക്കാറ്. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ മുതൽ വയലായി വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ജലയാത്ര. വാഹനങ്ങളുമായി വരുന്നവർക്ക് ഇടവരമ്പിൽ പാർക്ക് ചെയ്ത ശേഷം വസ്ത്രങ്ങൾ മാറാനും മറ്റുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ജീപ്പിൽ കോഴിച്ചാലിലെത്തിയതിനു ശേഷമാണ് റാഫ്റ്റിംഗിന് തുടക്കം. ഒരു റാഫ്റ്റിൽ ഒരേ സമയം 8 പേർക്ക് യാത്ര ചെയ്യാനാകും. 10 കിലോമീറ്റർ ജലയാത്രയ്ക്ക് 1.5 മണിക്കൂർ സമയമെടുക്കും. പുഴയിൽ ഒഴുക്ക് കുറവാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. റാഫ്റ്റിലേക്ക് കയറുന്നതിനു മുൻപ് ലൈഫ് ജാക്കറ്റ്, ഹെൽമറ്റ് എന്നിവ ധരിക്കണം. ചെറുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സ്ട്രീം റാഫ്റ്റിംഗ് ആണ് സാഹസിക ജലയാത്ര സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി നിർത്തിവെച്ച വാട്ടർ റാഫ്റ്റിംഗ് പുനരാരംഭിക്കുന്നതോടെ മലയോര മേഖലയിലെ ടൂറിസം പദ്ധതികൾക്ക് പുത്തൻ ഉണർവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കാലാവസ്ഥാ വ്യതിയാനം മൂലം നെൽകൃഷികൾക്ക് നാശനഷ്ടം. ചെറുതാഴം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ പാടശേഖരത്തിലെ നെൽകൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർ ദുരിതത്തിലായി. കൊയ്യാൻ പാകത്തിലായ നെൽകൃഷികളാണ് മഴ അധികമായി ലഭിച്ചതിനാൽ നശിച്ചു പോകുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ നെൽകൃഷികളാണ് വെള്ളം കെട്ടിനിന്ന് നശിച്ചു പോയത്. ഇനിയും മഴ തുടർന്നാൽ ബാക്കിയുള്ള കൃഷികളും നശിക്കാൻ സാധ്യതയുണ്ട്. കൃഷിനാശം വന്ന സ്ഥലങ്ങൾ ചെറുതാഴം കൃഷി ഓഫീസർ പി നാരായണനും കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷും സന്ദർശിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഈ വർഷം 1 വിള കഴിഞ്ഞ വർഷത്തേലും കുറവായിട്ടാണുള്ളത്. കാരണം ഈ വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനം, മെയ് മാസം തന്നെയുള്ള അതിവർഷം നെൽകൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് വിത്ത് ഇടുന്ന സമയത്താണ് ശക്തമായ മഴയും അതുമൂലം കർഷകർ പിന്നോട്ട് പോവുകയും ചെയ്തത്. എന്നിരുന്നാലും 2ാം വട്ടം കർഷകർ നെൽകൃഷി ചെയ്ത് ഏകദേശം വിളവെടുക്കാറായ സമയമാണിപ്പോൾ. ഇപ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നെൽകർഷകരെ സാരമായി ബാധിക്കുകയും വിളനാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. കൃഷി ഇൻഷുറൻസ് നൽകിയതിനാൽ കർഷകർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. മഴ ഇനിയും തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ നെൽകൃഷികൾ നശിക്കാൻ സാധ്യത ഏറെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്ര. കണ്ണപുരം പഞ്ചായത്ത്, ഹരിതകർമ്മസേന, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുപ്പികളും കുപ്പിച്ചില്ലുകളും ശേഖരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച കുപ്പികളും കുപ്പിച്ചില്ലുകളും ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറി. കണ്ണപുരം പഞ്ചായത്ത്, ഹരിതകർമ്മസേന, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുപ്പികളും കുപ്പിച്ചില്ലുകളും ശേഖരിച്ചത്. വീടുകളിൽ നിന്നു മാത്രമല്ല വഴിയോരങ്ങളിൽ നിന്നുള്ളവ പോലും ശേഖരിച്ചു. ശേഖരിച്ച കുപ്പി കുപ്പിച്ചില്ല് മാലിന്യങ്ങൾ മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന് സമീപത്ത് വച്ച് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറി. പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നമ്മൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നമ്മളൊരു കലണ്ടർ തയ്യാറാക്കി ഓരോ മാസവും വ്യക്തമായി ശേഖരിക്കുന്നതിന് വ്യക്തമായുള്ള വിവരം നമ്മൾ ഓരോ വീടുകളിലും കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെ ജൂലൈ മാസം നമ്മൾ ചെരുപ്പ് ബാഗ് കളക്ട് ചെയ്തു. ആഗസ്റ്റ് മാസം നമ്മൾ കുപ്പിച്ചില്ലുകൾ ശേഖരിച്ചു. അടുത്ത മാസം തുണി മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്. വീടുകളിൽ വിതരണം ചെയ്ത കലണ്ടർ പ്രകാരം സൗജന്യമായാണ് കുപ്പികളും കുപ്പിച്ചില്ലുകളും ശേഖരിച്ച് ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറിയത്. മാസം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെയാണിത്. നേരത്തെ ചെരുപ്പ് ബാഗ് എന്നിവയും ശേഖരിച്ചിരുന്നു. അടുത്തത് തുണി മാലിന്യങ്ങളാണ് ശേഖരിക്കുക. കണ്ണപുരം പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യം മുക്തമാക്കുവാനുള്ള യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് പഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വരിനെല്ല് നിറഞ്ഞ പാടങ്ങൾ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കൂട്ടഞ്ചിറ പാടശേഖരം, കോട്ടൂർ പാടശേഖരങ്ങളിലാണ് നോക്കെത്താ ദൂരത്തോളം വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്നത്.
നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയ പുരാതന കാലം മുതൽക്കു തന്നെ അതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും കർഷകരെ പൊറുതിമുട്ടിച്ചിരുന്നു. രോഗകീടങ്ങൾക്ക് പുറമെ വളം കുടിച്ചു തീർക്കുന്ന ഒട്ടേറെ കളകളും നെൽകൃഷിയെ ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കളയാണ് വരിനെല്ല്. വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ല. പൊന്നിൻ നിറമുള്ള നെൽമണികൾ നിറഞ്ഞു നിൽക്കേണ്ട സമയത്താണ് പാടങ്ങളിലെങ്ങും വരിനെല്ലുകൾ കാണപ്പെടുന്നത്. കാലം തെറ്റിയെത്തിയ മഴ കാരണം വിതച്ച വിത്തുകൾ വരിനെല്ലുകളായി മാറിയതാണെന്നാണ് കുണിയനിലെ പരമ്പരാഗത കർഷകനായ കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. നമ്മുടെ കുണിയൻ പ്രദേശത്ത് കുട്ടമ്പഴി പാടശേഖരം എന്ന് പറയുന്ന ഈ പാടശേഖരത്തിൽ എല്ലാ വർഷവും കൃഷി ചെയ്തവർക്ക് എപ്പോഴും ഒടുവിൽ വെറും വരുന്നില് മാത്രമാണ് ഉണ്ടാകുന്ന ഒരു കഴിവ്. അപ്പോൾ കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ വാളിക്കഴിഞ്ഞാൽ ഉടനെ മഴ വന്നു, മഴ വന്ന് വെള്ളം കെട്ടി നിന്നു, ഉള്ള വിത്ത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ ഈ അവസരം ഒരു 2 ഏക്കറോളം നെൽകൃഷി നശിച്ചതായിട്ടാണ് അനുഭവം ഉണ്ടായത്. അതായത് വാളിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരാഴ്ച ആകുമ്പോഴേക്കും അതിൻ്റെ നെല്ല് മുഴുവനും വെള്ളത്തിനടിയിലായി, അത് മുളച്ചു വരുന്ന വിത്ത് മുഴുവനും നശിച്ച് തീർത്തു. പിന്നെ കൃഷി വീണ്ടും ചെയ്യാനുള്ള ഒരു യാതൊരു സാധ്യതയില്ല. തന്നെ കന്നുകാലികൾക്ക് പ്രിയപ്പെട്ട ആഹാരമാണ് ഇതിന്റെ പുല്ല്. പണ്ടുകാലത്ത് പാവപ്പെട്ടവർ വരിനെല്ലിന്റെ അരി ഭക്ഷണമാക്കിയിരുന്നു. നെല്ലിന്റെ കുടുംബമായ പായസ്യ വർഗത്തിൽപ്പെട്ടതാണ് വരിനെല്ല്. അതുകൊണ്ട് തന്നെ കൃഷിയിൽ വളർന്നു പൊങ്ങിയാൽ കതിരിടാതെ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാനാകില്ല. കരിവള്ളൂർ ഭാഗങ്ങളിലെ ഏക്കർ കണക്കിന് വയലുകളിലാണ് വരിനെല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നത്. അധികൃതർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. തുടരുന്നു. കണ്ടങ്കാളി രണ്ടാലിൻ കീഴിൽ വായനശാലയിൽ പുതിയതായി ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. പുതിയതായി ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനവും CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം ഇടവലത്ത് ബാലകൃഷ്ണന്റെയും മുൻ കണ്ടങ്കാളി നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി കെ മനോജ് എന്നിവരുടെയും ഫോട്ടോ അനാച്ഛാദനവും ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. അത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ മുട്ടിമുട്ടി ലൈബ്രറികളുണ്ട്. എന്നാൽ ഈ മലയോര മേഖലയിലൊന്നും ഒരു വാർഡിൽ പോയിട്ട് ഒരു 5 വാർഡെടുത്താൽ ഒരു ലൈബ്രറി ഇല്ലാത്ത പ്രദേശങ്ങൾ. ഏറ്റവും മിനിമം ഒരു വാർഡിൽ ഒരു ലൈബ്രറി ഉണ്ടാവുക എന്നുള്ള കാഴ്ചപ്പാടാണ് ലൈബ്രറി കൗൺസിൽ മുന്നോട്ടേക്ക് വെച്ചത്. ചടങ്ങിൽ M. ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ CP രാമചന്ദ്രനിൽ നിന്ന് നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ പുസ്തകം ഏറ്റുവാങ്ങി. TV രവീന്ദ്രൻ, K. രാഘവൻ, K. V. മോഹനൻ, K. ശിവകുമാർ, ശശിവട്ടകോവൽ, TP അനിൽകുമാർ, K. ബാലൻ, M. ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ പുത്തൂരിലെ ആയുർവേദ ആശുപത്രി പരിസരത്ത് ഔഷധ ഉദ്യാനത്തിന് തുടക്കമിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ഉദ്യാനം നിർമ്മിക്കുന്നത്. വേപ്പ്, തുളസി, പനിക്കൂർക്ക, ചെറുള തുടങ്ങി വിവിധ തരം ഔഷധ സസ്യങ്ങളാണ് പുത്തൂർ ആയുർവേദ ആശുപത്രി പരിസരത്തെ സമൃദ്ധമാക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ലേഷീജ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി VP സന്തോഷ്കുമാർ, Pശ്യാമള, സോമശേഖരൻ, PHരികുമാർ, PPങ്കജാക്ഷി, N. ദിവാകരൻ, യമുന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. അന്നൂർ വേമ്പൂ സ്മാരക വായനശാല ഗ്രന്ഥാലയം സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സുരേഷ് അന്നൂർ, ശ്രേഷ്ഠ ശിക്ഷക് അധ്യാപക അവാർഡ് നേടിയ KC സതീശൻ, ബയോളജിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ KV പ്രജീഷ് എന്നിവരെ ആദരിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രതിഭകൾക്ക് ഉപഹാരം നൽകി. ചടങ്ങിൽ പയ്യന്നൂർ നളിനം ഫൌണ്ടേഷൻ പ്രവർത്തകരുടെ പുസ്തകക്കൂട്ട് പദ്ധതിയിലൂടെ ഗ്രന്ഥാലയത്തിന് നൽകിയ പുസ്തകങ്ങൾ പ്രമോദ് പയ്യന്നൂരിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാക്കളായ സുരേഷ് അന്നൂർ, KC സതീശൻ, പ്രമോദ് പയ്യന്നൂർ, PV രാമചന്ദ്രൻ, PV പത്മനാഭൻ, AK ബിനേഷ് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാലാ ദിനത്തോടനുബന്ധിച്ചുള്ള അക്ഷരദീപം തെളിയിക്കൽ പരിപാടി ചെയർപേഴ്സൺ KV ലളിത ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. PP കൃഷ്ണൻ, VM ദാമോദരൻ, PS ജയരാമൻ, പ്രമോദ് അടുത്തില, C. കോരൻ, PV ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.